എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രക്തസാക്ഷി ദിനമാണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഗാന്ധിജി എന്തുകൊണ്ടൊരു മഹാത്മാവായി എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഗാന്ധിജിയുടെ ഒരു ആശയം ഓർമ്മ വരികയാണ്. ഗാന്ധിജി പറയുകയുണ്ടായി, നമ്മൾ നന്മ ചെയ്യുമ്പോൾ അത് ഭയന്നുകൊണ്ടോ മറ്റൊരാളുടെ പ്രേരണ കൊണ്ടോ ചെയ്യരുത്. അപ്പോൾ ഭയന്നുകൊണ്ടും മറ്റാരുടെയെങ്കിലും പ്രേരണ കൊണ്ട് ചെയ്യുന്നത് ഒരിക്കലും നന്മയാകുന്നില്ല. അപ്പോൾ നന്മ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഭയത്തിൽ നിന്നല്ല ഉണ്ടാകേണ്ടത്. അതുപോലെ മറ്റാരുടെയെങ്കിലും നിർബന്ധത്തിൽ നിന്നല്ല ഉണ്ടാകേണ്ടത്. നന്മ ഉണ്ടാകേണ്ടത് ധീരതയിൽ നിന്നാണ്. അപ്പോൾ ആ ധീരതയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ധീരത എന്ന് പറയുമ്പോൾ ഒരു നിർഭയാവസ്ഥയാണ് വേണ്ടത്, ധൈര്യമാണ് വേണ്ടത്. ഡോക്ടർ ജോൺസൺ പറഞ്ഞു, കറേജ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ വെർച്യൂസ്. എല്ലാ നന്മകൾക്കും മകുടം ചാർത്തുന്ന നന്മയാണ് ധൈര്യം അല്ലെങ്കിൽ ധീരത. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ നന്മ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് ബലമാണ്. ബലമാണ് ജീവിതം, ദൗർബല്യം മരണം ആണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജീവിതത്തെ നിരീക്ഷിച്ചാൽ നമുക്കറിയാൻ കഴിയും, ജീവിതത്തിൽ ഏറെ പ്രശ്നങ്ങളും ഉണ്ടായി വന്നിരിക്കുന്നത് നമുക്ക് സത്യം പറയാനുള്ള കരുത്തില്ല. നമ്മളൊരു അടിമത്വത്തിൽ നിൽക്കുകയാണ്. നമ്മൾ അടിമത്വത്തിലല്ല നിൽക്കേണ്ടത്, നമ്മൾ നിൽക്കേണ്ടത് ധീരതയിലാണ്. അപ്പോൾ അടിമത്വത്തിൽ നിൽക്കുമ്പോൾ ഏത് അടിമത്വത്തിലാണോ നമ്മൾ നിൽക്കുന്നത്, അത് നമ്മളിൽ ഭയമുണ്ടാക്കുകയും ആ ഭയം കൊണ്ട് നമ്മൾ സത്യം മറച്ചു വയ്ക്കുകയും അതിൻ്റെ പേടിയിൽ നമ്മൾ ജീവിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ രീതിയിൽ നമ്മുടെ മനസ്സിന് നമ്മൾ വിധേയമായിരിക്കുകയാണ്, വിധേയാവസ്ഥയിലാണ്. ടാഗോർ പറഞ്ഞു, വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ദേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. എവിടെയാണോ മനുഷ്യ മനസ്സിൽ നിന്ന് ഭയം ഇല്ലാതാകുന്നത് അവിടെ അവന് തല ഉയർത്താൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ തല ഉയർത്താൻ കഴിയണമെങ്കിൽ ഭയത്തിൽ നിന്നൊരു മോചനമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഫിയർ അല്ല, ഒരു ഫിയർലെസ്നെസ്സാണ്. നമുക്ക് വേണ്ടത് ധീരതയാണ്. അപ്പോൾ ആ ധീരതയിലേക്ക് വരാൻ നമ്മൾ സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചാണ് പോകേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ സംഭവിച്ചാലും സത്യം തന്നെ പറയുക, സത്യം തന്നെ പ്രവർത്തിക്കുക, മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് കർമ്മം കൊണ്ട് സത്യം ആചരിക്കുകയാണ് വേണ്ടത്, സത്യത്തിൽ പുലരുകയാണ് വേണ്ടത്. അപ്പോൾ സത്യത്തിൽ പുലരാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായിട്ടും നമുക്ക് ഭയത്തെ ജയിക്കാൻ കഴിയുകയുള്ളൂ. ഭയത്തിൽ നിന്ന് മോചനം നേടിത്തരുന്ന ഒരേ ഒരു കാര്യം സത്യമാണെന്നറിയുക. സത്യം ഈശ്വരനാണ്, ഈശ്വരനെ ഉറക്കുക. സത്യം ഈശ്വരൻ മാത്രമല്ല, സത്യം എല്ലാറ്റിൻ്റെയും സത്യം കൂടിയാണെന്ന് ഉറക്കുക. സത്യത്തിൽ പുലരുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട തീരുമാനം. അപ്പോൾ സത്യത്തിൽ പുലരാൻ നമുക്ക് കഴിയണം. അതിനായിട്ടുള്ള കരുത്തിനായിട്ട് നമുക്ക് സത്യസ്വരൂപനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഗുരുവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.